الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا وَاخْفِضْ لَهُمَا جَنَاحَ وقل رب ارحمهما كما ربياني صغيرا صدق الله صدق الله النبي العظيم وصدق رسوله النبي الكريم ونحن على ذلك الشاهدين والشاكرين والحمد لله رب العالمين وسلام على المرسلين هذا الرياء ستة الشوسي കൽപ്പനാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചു പോരണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ് തത്വ കൊണ്ട് ചെയ്യുകയാണ് അവന്റെ ഇഷ്ടദാസന്മാർക്കായി ഒരുക്കി വെച്ചിട്ടുള്ള അന്നേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പേ നോമ്പും ഹജ്ജും സക്കാത്തും നിർബന്ധമാക്കുന്നതിന് മുമ്പേ ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം ആരാധനാ കർമ്മങ്ങളെല്ലാം നിർബന്ധമാക്കുന്നതിന് മുമ്പേ അല്ലാഹു തആല മനുഷ്യരോട് വസീയത്ത് ചെയ്ത അല്ലാഹു തആല മനുഷ്യരോട് കരാർ വാങ്ങിച്ച ഒരു വലിയ ഒരു കാര്യമുണ്ട് ഖുർആനിലെ പല സ്ഥലങ്ങളിലും ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമായ തൗഹീദിന്റെ കൂടെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന് തൊട്ടടുത്തായി കൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി നമ്മെ ഉണർത്തിയ അല്ലാഹു സുബ്ഹാന തആല നമ്മെ ഉണർത്തിയ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം അതാണ് മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന് പറയുന്നത്
സഹിച്ചുകൊണ്ടാണ് ഉമ്മ അവനെ ചുമന്ന് കൊണ്ടുപോയത്. എന്താണ് വഹ്ദ എന്ന് പറഞ്ഞാൽ പ്രയാസത്തിനുമേ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഉമ്മ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ഉമ്മമാരെ ചുമന്നിട്ടുള്ളത് അല്ലേ? നമുക്കറിയില്ല, നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല. എങ്ങനെയാണ്, എന്താണ് ആ പ്രയാസം? ഒന്ന് കിടക്കാൻ കഴിയും ഇല്ല, ഒന്ന് നടക്കാൻ കഴിയില്ല, ഒന്ന് നിൽക്കാൻ കഴിയില്ല, ഒന്ന് മര്യാദക്ക് ഇരിക്കാൻ കഴിയില്ല, ഒന്ന് ഭക്ഷണം കഴിക്കാൻ മര്യാദക്ക് കഴിയില്ല, ഒരു വെള്ളം കുടിക്കാൻ കഴിയില്ല, നമ്മള് വയറ്റിലുള്ള സമയത്ത് ഉമ്മാക്ക് ഇതിനൊന്നിനും കഴിയില്ല. ഇതൊന്നും മര്യാദക്ക് കഴിയാതെയാണ് നമ്മുടെ ഉമ്മമാര് നമ്മളെല്ലാം ചുമന്നിട്ടുള്ളത്. 10 മാസം നമ്മളെ ചുമന്നുകൊണ്ട് നടന്നത്. ഒരു സാധനം ഒന്ന് താഴെ വീണുപോയി കഴിഞ്ഞാൽ കുനിഞ്ഞെടുക്കാൻ പോലും കഴിയാതെ നമ്മുടെ ഉമ്മമാര് പ്രയാസത്തിന് മേൽ പ്രയാസം, വഹിനൻ കാല വഹിൻ, അത് സഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ഉമ്മമാര് നമ്മെ ചുമന്നുകൊണ്ട് നടന്നിട്ടുള്ളത്. മാനസികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ വേറെ, ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുന്നവരുടെ വേദനകൾക്ക് ഭയങ്കരമായ വേദന സഹിച്ചുകൊണ്ട് ഉമ്മമാരെ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്ന ഉപ്പയുടെ കൈവിറച്ചു പോകും. അതിനു മാത്രം വേദന സഹിക്കുമത്രേ, എത്രയോ എല്ലുകൾ നിർമ്മുന്ന വേദനയാണത്രേ പ്രസവ വേദന, സഹിക്കാൻ കഴിയാത്ത വേദനയാണത്രേ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും വേദന തന്നുകൊണ്ട് ആ കുഞ്ഞൊന്ന് പുറത്തേക്ക് വരുമ്പോ എന്തായിരിക്കും? നമ്മളെ ഒരാള് നന്നായിട്ട് വേദനിപ്പിച്ചു, വളരെ ക്രൂരമായി അല്ലെങ്കിൽ വളരെ ഭീകരമായി നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് നമ്മൾ തിരിച്ചെന്തായിരിക്കും ചെയ്യാം? അവരെ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യും അല്ലെ? അവരുടെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയനുസരിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അവരെ തല്ലാൻ പറ്റുമെങ്കിൽ അവരെ തല്ലും, അവരെ കൊല്ലാൻ പറ്റുമെങ്കിൽ അവരെ കൊല്ലും. അപ്പൊ ഇത്രയും വേദന തന്ന ഒരു കുഞ്ഞിനോട് മാതാവ് എങ്ങനെയാണ് പെരുമാറുന്നത്? പ്രസവിച്ച് തളർന്നു കിടക്കുന്ന മാതാവ് ഇത്രയും വേദനിപ്പിച്ച മരണവേദന തന്ന ആ കുഞ്ഞിനെ ഉമ്മ സ്വീകരിക്കുന്നത് വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ. വാത്സല്യത്തിന്റെ പാരമ്യതയിലാണ് ഓരോ ഉമ്മയും തന്റെ കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുന്നിടത്തേക്ക് ഉയർത്തുവാങ്ങുന്നത്. ഇനി കുഞ്ഞുണ്ടായി കഴിഞ്ഞാലോ ഉമ്മ എങ്ങനെയാണ് വളർത്തുന്നത് അല്ലെ? ഓരോ നിമിഷവും ശ്രദ്ധിച്ചുകൊണ്ടാണ്. പാല് കൊടുത്തിട്ട് എന്നാൽ ഉറങ്ങിപ്പോയ ഉമ്മ ഞെട്ടി എണീക്കും, തന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് എന്തെങ്കിലും വീണിട്ടുണ്ടോ? ആ കുഞ്ഞിന് ശ്വാസം കിട്ടാതിരുന്നാൽ ആ കുഞ്ഞിന് ജീവിക്കാൻ കഴിയില്ല. തന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒരു തുണി വീണാ മതി, ഉമ്മക്ക് ഉറങ്ങാൻ കഴിയില്ല. രാത്രിയോ രാത്രി ഉപ്പാക്കും ഉറക്കേയില്ല, കുഞ്ഞു ഏത് നേരം കിടന്നുണ്ടായി. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെ ഇത്രയേറെ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഇത്രയും നിലവാരത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ വളർത്തി വലുതാക്കിയിട്ടുള്ളത്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ഏത് സ്ഥാപനത്തിന്റെ മുമ്പിലും തല താഴ്ത്തി നിൽക്കാൻ നമ്മുടെ മാതാപിതാക്കൾ റെഡിയാണ്. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏത് ഹോസ്പിറ്റലിന്റെ മുമ്പിലാണെങ്കിലും അല്ലെ, രോഗം ബാധിച്ചു കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞിന്റെ രോഗമാണ്, അസുഖമാണ്, അവന്റെ ഓപ്പറേഷൻ, ഇത്ര ചികിത്സ വേണമെന്ന് പറഞ്ഞ് എരഞ്ഞു നടക്കുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോ വലിയ സ്ട്രോങ് ആയിട്ട് സ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന പിതാവായിരിക്കും, പക്ഷെ തന്റെ കുഞ്ഞിന്റെ ആവശ്യം വരുമ്പോ ആരുടെ മുന്നിലെ തലമുണിക്കാനും ആ മാതാവും ആ പിതാവും തയ്യാറാണ്. ലേബർ റൂമിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഉമ്മ പ്രസവിക്കുമ്പോ ഉപ്പയുടെ മനസ്സിന് രണ്ട് ജീവന്റെ വേദനയാണ്. ഒരു വേദന ഒരു കുഞ്ഞിന്റെ വേദന ഉമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ രണ്ട് ജീവനുകൾക്കും ഒന്നും സംഭവിക്കരുത് എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടിരിക്കും ഉപ്പ. അത്രയും വേദന മനസ്സിൽ താങ്ങിക്കൊണ്ടാണ് രണ്ട് ഉപ്പയും മാതാപിതാക്കൾ ഉപ്പയും ഉമ്മയും ഓരോ കുഞ്ഞിനെയും ഈ ലോകത്തേക്ക് സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം സത്യം പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചു നോക്കാം, ഭാരങ്ങളേറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചുമട്ടുകാളയുടെ ജീവിതമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ, പിന്നെ ഞാൻ തമാശക്ക് പറയാറുണ്ട് വണ്ടിക്കാളയുടെ ജീവിതമാണെന്നുള്ളത്. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വണ്ടിക്കാളയുടെ ജീവിതം എന്താണ്? വണ്ടിക്കാളയുടെ പണി ആ വണ്ടി ഇങ്ങനെ വലിച്ചോണ്ട് നടക്കാം, കഷ്ടപ്പെട്ടുകൊണ്ട്. അത് തന്നെയല്ലേ യഥാർത്ഥത്തില് ഭാരം ചുമക്കുന്ന കഴുതകളായിക്കൊണ്ടല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെല്ലാം ഇവരെത്തിച്ചിട്ടുള്ളത്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവരുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ചു, അവരുടെ ജീവിതം വേണ്ടെന്ന് വെച്ചു, സന്തോഷങ്ങൾ അവരുടെ ആസ്വാദനങ്ങൾ എല്ലാം ത്യജിച്ചുകൊണ്ട് ഉറക്കം വേണ്ട, ഊണ് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ മാതാപിതാക്കൾ, ഓരോ കുട്ടിയുടെയും മാതാപിതാക്കൾ നമ്മെ ഈ അവസ്ഥയിലേക്ക് വളർത്തി വലുതാക്കിയിട്ടുള്ളത്. പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ടാവും, ഗൾഫിലുള്ള ഉപ്പമാരുണ്ടാവും, അറബിയുടെ ആട്ടും തുപ്പും ഏറ്റു വാങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഉപ്പമാര് ഗൾഫിലാണ്, വലിയ ഗൾഫുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മേൽക്കോയ മകടിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി നമ്മുടെ ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോ നമ്മുടെ പിതാവ് അവിടെ അറബിയുടെ ആട്ടും തുപ്പും, സുപ്പീരിയർ ഓഫീസറിന്റെ ആട്ടും തുപ്പും കേട്ടുകൊണ്ട്
അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരിക്കും. എന്തിനാണ്? തന്നെ കാത്ത് തന്റെ ഭാര്യയുണ്ട്, തന്റെ മക്കളുണ്ട്. ഈ ലോകത്തിൽ ഇന്ത്യ എന്ന രാജ്യത്ത്, നമ്മുടെ നാട്ടില് തന്റെ മക്കളുണ്ട്, തന്റെ ഭാര്യയുണ്ട്. ഇവിടെ അവർക്ക് ജീവിക്കാൻ വേണ്ട പണം, അവർക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് ഞാൻ ഇവിടെ പ്രയാസപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കുകയാണ്. പക്ഷേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് അപ്പോൾ വിചാരിക്കാം. കാരണം എന്താ? തന്റെ കുടുംബത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി, തന്റെ കുടുംബത്തിനെ പോറ്റി വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഉപ്പ ആ കഷ്ടപ്പാടെല്ലാം സഹിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് തരം താഴ്ന്ന ഏത് വൃത്തികെട്ട ജോലി എടുക്കാനും ആ ഉപ്പ തയ്യാറാവും. എന്തിനാണ്? തന്റെ മക്കളെ പോറ്റി വളർത്താൻ, തന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, തന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാൻ. ഇത്രയൊക്കെ അനുഭവിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ മാതാപിതാക്കളോട്, ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോട് നാം തിരിച്ചെങ്ങനെയാണ് പെരുമാറുന്നത്? 10, 15 വർഷം, 18 വർഷം, 20 വർഷം പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം ഒരു നിമിഷത്തിൽ നമ്മൾ കണ്ടില്ലെന്ന് നിൽക്കാറില്ലേ? ഇത്രയോ ചരിത്രങ്ങളുണ്ട്. ഉമ്മയെ ഉപേക്ഷിച്ചു പോയവർ, ഉപ്പയെ ഉപേക്ഷിച്ചു പോയവർ, ഏതോ കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തി, ഏതോ കണ്ട ഒരുത്തിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തൻ, ഉമ്മായുടെ സ്നേഹം മറന്നുകൊണ്ട്, ഉപ്പായുടെ സ്നേഹം മറന്നുകൊണ്ട് മറ്റുള്ളവരെ ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ അതിന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന എത്രയോ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനായിരിക്കും ആ മാതാപിതാക്കൾ ആ കുട്ടി വളർത്തിയത്? ആ കുട്ടിയെ വളർത്തിയത് കൊണ്ട് എന്ത് നേട്ടമാണ് ആ മാതാപിതാക്കൾക്ക്? അവരുടെ ജീവിതം മുഴുവൻ ഒഴുകി വെച്ചുകൊണ്ട്, അവരുടെ ജീവിതം മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ആ കുട്ടിയെ സ്നേഹിച്ച്, താലോലിച്ച്, സ്വന്തം എന്ന് കരുതി കൊഞ്ചിച്ച് വളർത്തിയ ആ കുട്ടിക്ക് വേണ്ടി, ആ കുട്ടി ഇത്രയും വളർത്തിയതിന് പകരമായി തന്നതാണോ ഈ ഒരു അവഗണന? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് പരിഗണന കൊടുക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഉമ്മാന്റെ ആഗ്രഹങ്ങൾക്ക്, ഉപ്പാന്റെ ആഗ്രഹങ്ങൾക്ക് ചില സമയത്ത് നമ്മൾ പുല്ല് വിലയാണ് കൊടുക്കാറുള്ളത് അല്ലേ? മറ്റു പലരുടെയും സ്നേഹത്തിന് പിറകെ നമ്മൾ പോകാറുണ്ട്. ഇന്ന് ആധുനിക ക്യാമ്പസുകളിൽ പ്രണയം വലിയ ഒരു വിഷയമായിക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ പ്രിയപ്പെട്ട എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ട്, നമ്മെ പോറ്റി വളർത്തിക്കൊണ്ട്, ഇത്രയേറെ കഷ്ടപ്പെട്ടുകൊണ്ട്, ഇത്രയേറെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളെ വളർത്തി വലുതാക്കിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരുത്തൻ, ഏതോ ഒരുത്തി നമ്മളോടൊന്ന് ചിരിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹങ്ങളെല്ലാം ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ, അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിന്റെ, അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളുടെ പരിചയത്തിൽ നമ്മളതെല്ലാം മറന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു സമയമുണ്ട്. ഉമ്മ അസ്സലാമു അലൈക്കും, ഉപ്പ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക്, വീട്ടിലേക്ക്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗം. നമ്മൾ വീട്ടിലുണ്ടായിരിക്കുമ്പോ നമ്മെ ഉമ്മ പലതവണ വിളിക്കാറുണ്ട്, മോനെ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. എന്തിനായിരിക്കും? ആഹാരം തരാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരാനുള്ള ഒരു രംഗം. ജോലി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളായിട്ട് ഉപ്പ വീട്ടിലേക്ക് വരുന്ന മറ്റൊരു രംഗം അല്ലെ? ഈ നമ്മുടെ ഉപ്പമാരെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ പ്രതീക്ഷയോടെ ഉപ്പമാരെ കാത്തിരിക്കുകയായിരിക്കും. ഉപ്പാന്റെ കയ്യിൽ എന്തൊക്കെയോ പൊതിയിട്ട് എനിക്കത് വേണം, അത് എനിക്കുള്ളതാണ്. ഉപ്പ നമുക്ക് വേണ്ടി പലതും തിരഞ്ഞിട്ടുണ്ടാവും ആ ഒരു രംഗം. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ലീവിൽ വരുമ്പോ ഒരു പെട്ടി നിറയെ നമുക്ക് തരാനുള്ള, കൈ നിറയെ നമുക്ക് തരാനുള്ള സമ്മാനങ്ങളുമായി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒരു രംഗം. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചെറിയ കുട്ടികളാവുമ്പോ നമുക്ക് ചിലപ്പോൾ പലതിനെയും പേടിയുണ്ടാവും. കള്ളന്മാരെ പേടിയുണ്ടാവും, മറ്റു പലതിനെയും പേടിയുണ്ടാവും. അപ്പൊ നമ്മള് ഈ കുട്ടികൾ എന്താ ചെയ്യാം? ഉമ്മമാരുടെ അടുത്തേക്ക് ഓടും, അല്ലെങ്കിൽ ഉപ്പമാരുടെ അടുത്തേക്ക് ഓടും. ഉമ്മമാരുടെ അടുത്തൊന്ന്, ഉമ്മാരുടെ അടുത്തൊന്ന് കയറി കിടന്നാൽ ആ കുട്ടിയുടെ ആ പേടിയെല്ലാം മാറി. യഥാർത്ഥത്തിൽ പുറത്തുനിന്ന് വരുന്ന ആ കള്ളനെ ഉമ്മാക്ക് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലല്ല. പക്ഷെ ഉമ്മായുടെ അടുത്ത് കിടക്കുമ്പോ ആ കുട്ടിക്ക് ഭയങ്കരമായ ഒരു സമാധാനം, നല്ല രീതിയിലുള്ള ഒരു സമാധാനം, ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്കും ഓടിച്ചെല്ലാൻ നമുക്കൊരു ഉമ്മയുണ്ട്, ഒരു ഉപ്പയുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് തന്റെ ഉമ്മായുടെ കൂടെ, തന്റെ ഉപ്പാന്റെ കൂടെ ജീവിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതില്ലാതാക്കുന്ന സമയത്താണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുകയുള്ളൂ. അതിന്റെ വേദനയുടെ ശക്തി നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മയൊന്നും ഇല്ലാതായി നോക്കണം. നമുക്കിത് കാണാൻ കഴിയില്ല. എത്രയോ ആളുകൾ ഇത് ഇല്ലാത്ത ആളുകളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഗൾഫിൽ നിന്ന് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് തരാൻ, രാത്രി ജോലി കഴിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് ആഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ, നമുക്ക് ആഹാരം തരാൻ, നമുക്ക് ഭക്ഷണ പാചകം ചെയ്തു തരാൻ,
നമ്മളെത്രയോ ഭാഗ്യവാന്മാരാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം അല്ലെ കുട്ടിക്കാലത്ത്. ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇത്രയും ഒരു പ്രായത്തിൽ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം വളരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ ഉമ്മയുടെ കൂടെ എന്റെ ഉപ്പായുടെ കൂടെ ഒന്നും ഞാൻ അറിയേണ്ടി വരില്ലായിരുന്നു. എല്ലാ പ്രയാസങ്ങളും സഹിക്കാൻ എന്റെ ഉമ്മ ഉണ്ടായിരുന്നു, എന്റെ ഉപ്പ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തില് എന്റെ കുട്ടികള് വളർന്ന് വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും കാലം ഡീൽ ചെയ്തിരുന്ന നിങ്ങളുടെ ഉപ്പായുടെ വില, നിങ്ങളുടെ ഉമ്മായുടെ വില. അവരില്ലാതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉപ്പായുടെ വില, ഉമ്മായുടെ വില. പ്രിയപ്പെട്ടവരെ, അതുള്ള സമയത്ത് അത് മനസ്സിലാക്കിയവർ എത്ര ഭാഗ്യവാന്മാർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രവാചകൻ അനാഥത്വത്തിന്റെ എല്ലാവിധ പൂർണ്ണ രൂപങ്ങളും എല്ലാ രൂപങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് പ്രവാചകൻ വളർന്നു വന്നത് അല്ലെ. ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ടു. ജനിച്ചു കഴിഞ്ഞ് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മാതാവ് മരണപ്പെട്ടു. ഒരു അനാഥനായ ഒരു ബാലനെ കുട്ടികാർ കളിയാക്കി ചിരിക്കുന്ന ഒരു രംഗമുണ്ട്. അതിഥികളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനാഥനായ ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ട് വരുമ്പോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട്, ആ കൂട്ടുകാര് എന്നെ കളിയാക്കിയ, എന്നെ കൂട്ടത്തിൽ കൂട്ടാതെ അവരുടെ ഗ്രൂപ്പിൽ എന്നെ ചേർക്കാതെ വിട്ടു എന്ന് പറയുമ്പോ പ്രവാചകൻ ആ കുട്ടിയെ മാറോട് ചേർത്തുകൊണ്ട് സ്വന്തം തോളിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു രംഗമുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് രാത്രി എല്ലാ രാത്രികളിലും പല സമയങ്ങളിലും പ്രവാചകൻ തന്റെ ഉമ്മായുടെ ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് ഉമ്മ മുഹമ്മദാണ്, ഉമ്മ മുഹമ്മദാണ് വന്നിട്ടുള്ളത് എന്ന് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത്രേ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അനാഥയുടെ മതമാണ് ഇസ്ലാം. അനാഥയാണ് ഇസ്ലാമിനെ നമ്മളിലേക്ക് എത്തിച്ചത്. അത്രത്തോളം അനാഥത്വം അനുഭവിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളൊന്നും അതിന്റെ ഒരു പകുതി പോലും അനുഭവിച്ചിട്ടില്ല. എല്ലാ ആസ്വാദനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജാപ്പനീസ് വീഡിയോ ഉണ്ട്, ഒരു ജാപ്പനീസ് സ്റ്റോറിയുടെ ഒരു വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. മൈ ഡാഡ് ഈസ് എ ലയർ എന്ന് പറഞ്ഞൊരു വീഡിയോ. അതില് ഒരു ഉപ്പയും ഒരു തന്റെ കുഞ്ഞു മോളും കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ആ മോള് തന്റെ ബുക്കിൽ തന്റെ ഉപ്പയെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, ഡാഡി ഈസ് ദി സ്വീറ്റസ്റ്റ് ഡാഡി ഇൻ ദി വേൾഡ്. എന്റെ ഉപ്പയാണ് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള, ഈ ലോകത്ത് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഉപ്പ. ഡാഡി ഈസ് ദ മോസ്റ്റ് ഹാൻഡ്സം. ഉപ്പയാണ് ഏറ്റവും സൗന്ദര്യമുള്ളവൻ. ദ സ്മാർട്ടസ്റ്റ്, ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള. ദ മോസ്റ്റ് ക്ലവർ, ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് എന്റെ ഉപ്പ. ദ കൈൻഡസ്റ്റ്, ഏറ്റവും ദയയുള്ള കാരുണ്യമുള്ളയാളാണ് എന്റെ ഉപ്പ. ഹി ഈസ് മൈ സൂപ്പർമാൻ. അദ്ദേഹമാണ് എന്റെ ഡാഡിയാണ് എന്റെ സൂപ്പർമാൻ. എന്റെ ഡാഡിയാണ് എന്റെ ഹീറോ. ഡാഡി വാണ്ട്സ് മീ ടു ഡു വെൽ അറ്റ് സ്കൂൾ. സ്കൂളിൽ ഞാൻ നന്നായി നല്ല രീതിയിൽ പഠിക്കണമെന്ന് എന്റെ ഉപ്പാക്ക് ആവശ്യമുണ്ട്. എന്റെ ഉപ്പാന്റെ ആഗ്രഹം അതാണ്. ഡാഡി ഈസ് ജസ്റ്റ് ഗ്രേറ്റ്. ഡാഡി വളരെ വലിയ ഒരു മഹത്തായ ഒരാളാണ്, നല്ല ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. വലിയ 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 ഭക്ഷണ സാധനങ്ങൾ, വില കൂടിയ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ ഉപ്പ വാങ്ങിക്കൊടുക്കുന്നു. വില കൂടിയ സ്കൂളിന് ഫീസ്, വലിയ ഫീസ് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ ആ സ്കൂളിൽ ഉപ്പ ചേർത്തു, പഠിക്കാൻ ചേർത്തിട്ടുണ്ട്. അതിന് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള വില കൂടിയ വസ്ത്രങ്ങൾ ആ ഉപ്പ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോ അതെല്ലാം ഇട്ടുകൊണ്ട് ആ കുഞ്ഞിനെ ട്രിപ്പിന്, ട്രാവലിന് കൊണ്ടുപോകുന്നു, ഉപ്പ റൈഡിന് കൊണ്ടുപോകുന്നു, പുറത്തേക്ക് വിനോദയാത്രക്ക് കൊണ്ടുപോകുന്നു, പല സ്ഥലങ്ങൾ കാണിച്ചു കൊണ്ടുപോകുന്നു. അതൊക്കെയാണ് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ തുടർന്ന് ഡാഡി ഈസ് ജസ്റ്റ് ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ബട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ഹി ലൈസ്, അദ്ദേഹം കളവ് പറയുന്നു. ഹി ലൈസ് അബൌട്ട് ഹാവിങ് എ ജോബ്. എന്റെ ഉപ്പാക്ക് ഒരു ജോലി ഉണ്ടെന്ന് എന്റെ ഉപ്പ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അബൌട്ട് ഹാവിങ് മണി, എന്റെ ഉപ്പാന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന്, എന്റെ ഉപ്പാന്റെ കയ്യിൽ പണമുണ്ടെന്ന് എന്റെ ഉപ്പ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. He lies that he is not tired. എന്റെ ഉപ്പ ക്ഷീണിച്ചിട്ടില്ല എന്ന് എന്റെ ഉപ്പ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. That he is not hungry. എന്റെ ഉപ്പാക്ക് വിശപ്പില്ലെന്ന് എന്റെ ഉപ്പ കള്ളം പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റോറന്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് വില കൂടിയ ഭക്ഷണങ്ങൾ ആ കുട്ടി കഴിക്കുന്ന സമയത്ത് കുട്ടി ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കും. ഉപ്പ് പറയാണ്, എനിക്ക് വിശപ്പില്ല മോളെ,
അറബിയോട് താല്പര്യമുള്ളവൻ ആ ടീച്ചർ
الله صلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله بريبل كوبي الله إن ربنا مدش على جيبنا تلودنا يا رب أنا سري جيبنا جيبك أنا يا رب إن يوم تلودنا يا رب تري ما تبيك يا رب سري جيبنا يا رب ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്ന് നമ്മൾ തീരുമാനിക്കും എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. നമ്മൾ പോവും. ഞാനിപ്പോഴും ആത്മാർത്ഥമാക്കി പറയണം, ഈ ഒരു വലിയ മനുഷ്യനായി നിൽക്കുമ്പോഴും എൻ്റെ ഉമ്മാക്ക് ഞാൻ കവളിൽ മുത്തം കൊടുക്കാറില്ല. നമുക്ക് കഴിയേണ്ടാവില്ല ചിലപ്പോൾ, പലരും ചിന്തിച്ച് പലരും അറിയാറുണ്ട് കഴിയൂലാറുള്ളത്, പക്ഷെ എനിക്കത് കഴിയാറുണ്ട്. കാരണം എൻ്റെ ഉമ്മാന്റെ വിലകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഉമ്മാന്റെ വേദനകൾ ഞാൻ. ആ ഒരു അർത്ഥത്തില് മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ എന്ത് തീരുമാനമെടുക്കും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ആവും. അവരർത്ഥത്തിലേക്കാണ് നമ്മുടെ ജീവിതം എന്നുണ്ടെങ്കിൽ നമ്മളാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ നന്ദി കെട്ടവന്മാർ, നമ്മളാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ. ഉമ്മായുടെ സ്നേഹം ഉണ്ടായിട്ട്, ഉപ്പായുടെ സ്നേഹം ഉണ്ടായിട്ട് പ്രായമായ എത്രയെത്ര ഉമ്മമാരാണ് എത്രയെത്ര ഉപ്പമാരാണ് എന്ന് വൃദ്ധസദനങ്ങളിൽ പോയിക്കൊണ്ട് കഴിയുന്നത്. ഞങ്ങൾ പണ്ട് കളിക്കുന്ന വൃദ്ധസദനം വിസിറ്റ് ചെയ്തു. തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു വൃദ്ധസദനം വിസിറ്റ് ചെയ്തപ്പോ അവിടെ അവിടെയുള്ള ഒരു ഉമ്മ ഒരു അമ്മൂമ്മ പറയാണ്, സന്തോഷത്തോടുകൂടി പറയാണ്, ാണ് ഡോക്ടറാണ് വലിയ ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ടാണ് അവൻ ഇവിടെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് ഉമ്മ തൃപ്തിയായിക്കൊണ്ട് പറയാം. അപ്പോഴും മകന്റെ വിജയത്തിലാണ് ആ ഉമ്മ ആഹ്ലാദം കൊള്ളുന്നത്. തന്റെ ഉമ്മ അനുഭവിക്കുന്നതൊന്നും അവിടെ ആ ഉമ്മക്ക് പ്രശ്നമല്ല. ഇവിടുന്ന് ആലോചിച്ച് നോക്കണം. വേദങ്ങളിൽ പറയുന്നുണ്ട്, വേദങ്ങളിൽ പറയുന്നത് ദൈവം തന്റെ സ്നേഹം മുഴുവൻ ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിച്ചതാണ് അമ്മ എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ചിന്താ ലിമിറ്റേഷൻസിനുള്ളിൽ, ചിന്താ പരിധികൾക്കുള്ളിൽ വെച്ചുകൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ ഒരിക്കലും ഉമ്മ ഉപ്പ ഒരു മനുഷ്യനായിരിക്കില്ല. കാരണം അത്രത്തോളം സ്നേഹം മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. നമുക്ക് കാണാൻ സാധിക്കുന്ന മനുഷ്യൻ അങ്ങനെയല്ല. അപ്പോ ഉമ്മ ഇല്ലാതെ അവിടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇത്രയും കാലം എന്റെ ഉമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ ഉപ്പ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണ് നമ്മുടെ ഉമ്മമാരുടെ വിലാമാരുടെ കഥയുണ്ട്. പറ്റുന്നവരതൊന്നും അന്വേഷിച്ചറിയാൻ സമയം പരിമിതി കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ നമ്മുടെ മാതാപിതാക്കളെ നമ്മോടുകൂടി ഒരുപാട് കാലഘട്ടം നമ്മുടെ കൂടെ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള നിങ്ങളുടെ തെറ്റുകളെ നീ അറിഞ്ഞുകൊണ്ടും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്ത ഒരുപാട് തെറ്റുകളും റബ്ബെ നിങ്ങളുടെ തെറ്റുകൾക്ക് നീ മാപ്പ് നൽകണമെന്നാണ്. നിന്റെ മാഫിയത്തിലേക്ക് റബ്ബെ നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. നമ്പുരാനെ നിന്റെ ശിക്ഷകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റബ്ബെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടവരാണ് റബ്ബെ. ഞങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വലിയ ഫീസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങള് വിത്തിരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങള്, ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നിലവാരത്തിലുള്ള ഞങ്ങളുടെ ജീവിതം റബ്ബെ, ഇതെല്ലാം അവരുടെ വിയർപ്പിന്റെ ഫലമാണ് റബ്ബെ. അവരുടെ ജീവന്റെ പകുതിയാണ് ഞങ്ങൾ. മാതാ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളോടുകൂടെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റബ്ബെ. പരലോക സ്വർഗത്തിൽ അവരുടെ തന്നെ മക്കളായിക്കൊണ്ട് ഞങ്ങളെ നീ ജനിപ്പിക്കണം തമ്പുരാനെ. നാളെ മഹ്ശറിലെ കൊടും ചൂടുള്ള സമയത്ത്, വിചാരണക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് റബ്ബെ അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തണമെന്നുരാനെ. അവിടെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളോട് കൂടി ഞങ്ങളുടെ പ്രവാചകന്റെ കൈപിടിച്ചുകൊണ്ട്, പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ മുഖത്തെ പ്രസന്നത കണ്ടുകൊണ്ട്, നിങ്ങളിൽ ഞങ്ങൾ നിന്നിൽ ഞങ്ങൾ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന നാഥന്റെ അറിയിപ്പ് അറിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പാഞ്ഞെടുക്കാൻ കഴിവുള്ളവരുടെ കൂട്ടത്തിൽ, പാഞ്ഞെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാനെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ വലിച്ച് മണ്ണടിഞ്ഞ് നശിച്ച് തകർന്ന് തരിപ്പണമായി ഇസ്ലാമിന്റെ പതാക പാറി പാറിക്കഴിക്കുന്നത് കണ്ണിൽ കണ്ടുകൊണ്ട് കണ്ണെടുക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. اللهم ايد ايدينا للاقامه في الدين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اغفر لنا يا غافر الذنوبين. صل اللهم على نبيك سيدنا محمد وعلى اله وصحبه.